എനിക്ക് ജെനിഫറിനെ ഒന്ന് കാണണമായിരുന്നു. ജെനിഫർ ലണ്ടനിലാണ് ഉള്ളത്. എങ്കിൽ അവളുടെ അവിടുത്തെ ഫോൺ നമ്പർ ഒന്ന് തരുമോ? എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം, എങ്കിലേ ഈ കാര്യത്തിനൊരു വ്യക്തത വരൂ. സാറ് അവളുടെ ലണ്ടനിലെ ഫോൺ നമ്പർ ഒന്ന് തരൂ. ഈ നമ്പറിൽ കിട്ടുന്നില്ലല്ലോ, നിലവിലില്ലെന്നാ പറയുന്നത്. നമ്പർ മാറിയോ? അറിയില്ല, ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് കുറച്ച് നാളായില്ലേ. തിരുമേനി അതിർത്ത് ടെൻഷൻ അടിക്കണ്ട, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എന്റെ ബിസിനസ് തകർന്നു, ഇനി അതിന്റെ കാരണം അന്വേഷിച്ച് എന്തിനാ ടൈം കളയുന്നത്? മോളെ, തിരുമേനി കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക. ഇന്ന് എന്തായാലും തിരുമേനിയെ ഞാൻ വിടില്ല, ഇന്ന് നമുക്കിവിടെ കൂടാം. തിരുമേനി ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും. ജെന്നിഫർ എന്തൊക്കെയോ മറക്കുന്നതായി എനിക്കും തോന്നിയിരുന്നു. സച്ചിൻ എന്താ ആലോചിക്കുന്നത്? അത് അല്ല, തിരുമേനി ജെന്നിഫർ ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ട്. എനിക്കറിയാം, ഇക്കാര്യം ഡാഡിക്കറിയില്ലാന്ന് തോന്നുന്നു. എങ്കിലിവിടെ എവിടെ ജെന്നിഫർ ഉള്ളത്? അത് അവള് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു വീടെടുത്ത് താമസിക്കുക. അവളുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് ഞാൻ തരാം. തിരുമേനി, എനിക്ക് വാട്സപ്പ് ഇല്ലേ? ആ ഉണ്ട്, അതിലേക്ക് ഞാൻ അയക്കാം. ഇവിടെ മറ്റാരും അത് അറിയണ്ട. ഇല്ല, അയച്ചിട്ടുണ്ട്. കിട്ടി, ഓക്കെ. പെട്ടെന്ന് തന്നെ തിരുമേനി അവിടെ ചെന്ന് കാണ. എന്തുകൊണ്ട് ഇക്കാര്യം ഇവൻ കൃഷ്ണകുമാര സാറിൽ നിന്ന് മറച്ചു പിടിക്കുന്നു? ജെന്നിഫറിന്റെ ഫോൺ നമ്പർ ചോദിച്ചപ്പോ സാറിന് ഒരു പതർച്ചയുണ്ടായിരുന്നു. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എന്തായാലും ജെന്നിഫറിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം. തിരുമേനി, ദാ ഇത് കുടിക്ക്. വേണ്ട മോളെ, എനിക്ക് പെട്ടെന്ന് തന്നെ ഒരിടം വരെ പോണം, ഞാൻ പിന്നീട് വരാം. ഡാഡിയോട് പറഞ്ഞേക്ക്, ഞാൻ പോയിന്നു. തിരുമേനിക്ക് ഇത് എന്തു പറ്റി? എല്ലാ കോലാഹലങ്ങളും അടങ്ങി നാടുവിട്ട് പോയ കുട്ടികൾ തിരികെ വന്നു. സതീഷിന്റെ ഭാര്യ ജോലിയിൽ പ്രവേശിച്ചു. നഷ്ടം നിങ്ങൾക്ക് മാത്രം, നിങ്ങളുടെ ടീച്ചറമ്മ പോയി. നിങ്ങൾ വീണ്ടും അനാഥരായി, ആരോരുമില്ലാത്തവരായി. നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. ഹാ, വിനു വിളിക്കാറില്ലേ? നിശ്ചയിച്ച തീയതിക്ക് എങ്ങനെ നിങ്ങളുടെ വിവാഹം നടക്കും? അതിനെക്കുറിച്ചെങ്ങാനും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വിനുവേട്ടം വിളിക്കാറുണ്ട്, വിവാഹം നടക്കുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നടത്തുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മോൾ എന്താ ആലോചിക്കുന്നത്? എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ നിങ്ങള്? എവിടെ നിന്നെങ്കിലും കുറച്ച് വായ്പ ഒപ്പിക്കണം, നോക്കട്ടെ. എങ്ങനെ? എവിടുന്ന് കിട്ടും തൊഴിലില്ലാത്ത നമുക്ക് വായ്പ? കുറച്ച് കാശൊന്നും പോരല്ലോ അതിന്. ആ, വിനുവായിട്ട് സംസാരിക്കുക. ആർഭാടമൊന്നും ഇല്ലാതെ, സ്വർണവും പണവും ഒന്നും ഇല്ലാതെ നിന്നെ സ്വീകരിക്കാൻ പറ്റുമോ ഒന്ന് ചോദിക്കുക. അത്രേ അധപതിക്കണോ സാറെ? കല്യാണ കാര്യം നടക്കും, സമയാവട്ടെ. ഇപ്പൊ എന്റെ മനസ്സിലുള്ളത് എന്റെ ടീച്ചറമ്മയെ കൊന്നവരും മാത്രമാണ്. അവരിപ്പോ സന്തോഷത്തോടെ സ്വതന്ത്രയായി കഴിയുന്നുണ്ട്. അവരെ വെറുതെ വിട്ടാ ശാന്തി കിട്ടില്ല എന്റെ ടീച്ചറമ്മയ്ക്ക്. നിയമ നടപടികളുമായി ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു സാറേ.
ആത്മഹത്യ പ്രേരണയ്ക്ക് ചിലരുടെ പേരിൽ കേസ് കൊടുക്കും ഞാൻ. അതിനൊക്കെ കുറെ കാശാവൂലേ പോളെ. കൂലി വേല ചെയ്തിട്ടാണെങ്കിലും ഞാൻ കേസ് നടത്തും. എന്റെ ടീച്ചർ അമ്മ മരണത്തിലേക്ക് പറഞ്ഞയച്ചവർ ജയിലിലെത്തും വരെ ഞാൻ പോരാട്ടം തുടരും. നിനക്ക് ഒറ്റയ്ക്ക് കഴിയുമോ മോളെ? അതിന് എല്ലാം തോളിലേറ്റി നടക്കാനുള്ള പ്രായമായോ നിനക്ക്? പിന്നെ ഞാനൊരു വഴി കാണുന്നത് ദീപ്തി മേഡത്തിലാ. ഒന്ന് വിളിച്ചാൽ എല്ലാ സഹായവും നിങ്ങൾക്ക് കിട്ടും. അവരന്യൊന്നുമല്ലോ, ചേട്ടത്തിയമ്മയല്ലേ. അത് വേണ്ട സത്യബാലൻ സാറേ, ഞങ്ങൾ അനാഥര. ബന്ധുക്കൾ ആരുമില്ല. പുതിയ കൂട്ടിയോജിപ്പിക്കലൊന്നും വേണ്ട. ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവും, ജീവിക്കും. ഇത് വീണയുടെ തീരുമാനമാണ്. ഇത് വിനീതല്ലേ? എനിക്ക് മനസ്സിലായില്ല താങ്കളെ. താൻ ജെനിഫർ അല്ലേ? അതെ. താങ്കൾ ആരാന്ന് പറഞ്ഞില്ല. നിനക്ക് മുമ്പേ കൃഷ്ണകുമാർ സാറിന്റെ പി എ ആയിരുന്നു. തിരുമേനി എന്ന് എല്ലാവരും വിളിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ നേരി കാണുന്നത്. അല്ല, ആരാ പറഞ്ഞേ ഞാൻ ഇവിടെ ഉണ്ടെന്ന്? തിരുമേനി എന്തിനാ എന്നെ കാണാൻ വന്നേ? താൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ഏതായാലും കൃഷ്ണകുമാർ സാറല്ല. അദ്ദേഹത്തിന് അറിയില്ലല്ലോ താൻ ഇവിടെ ഉണ്ടെന്ന്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, പക്ഷേ താൻ ലണ്ടനിലാണെന്ന് അദ്ദേഹം പറഞ്ഞത്. താൻ ഊഹിക്ക് എനിക്ക് ആരായി ഈ സ്ഥലം പറഞ്ഞെന്ന്. താൻ ഇവിടെയല്ല ലണ്ടനിലായിരുന്നാലും തന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് ചില ഇൻഫർമേഷൻസ് കിട്ടി. കൃഷ്ണകുമാർ സാറിന്റെ ബിസിനസ് തകർച്ചയ്ക്ക് പിന്നിൽ നീയാണെന്ന്. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. തിരുമേനി എന്ത് അടിസ്ഥാനത്തിലാ സംസാരിക്കുന്നത്? തെളിവുകളുണ്ട് ജെനിഫർ. തിരുമേനി ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക. കൃഷ്ണകുമാർ സാറിനോട് തന്നെ ചോദിച്ചു നോക്ക് എന്താ സംഭവിച്ചെന്ന്. സാറൊരു പാവമാണ്, ആർക്കും ചതിക്കാൻ പറ്റുന്ന ഒരു പാവം. കൂടെ നിന്ന് നീ ചതിച്ചു. തെളിവുകൾ വെച്ച് നോക്കുമ്പോ നീ തന്നെയാണ് ചതിച്ചത്. കമ്പനിയിലെ മുതിർന്ന തൊഴിലാളികൾ, എന്റെ സുഹൃത്തുക്കൾ, ഫുഡ് ഐറ്റംസ് ഇറക്കുമതി ചെയ്ത കമ്പനിയിലെ ഓണേഴ്സ് എല്ലാവരുമായി ഞാൻ സംസാരിച്ചു. നിനക്കെതിരെ സംശയം ബലപ്പെടാനുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ സാറിന് എനിക്ക് ഇഷ്ടമാണ്. എന്റെ ഇന്നത്തെ ജീവിതത്തിന്റെ കാരണക്കാരൻ സാറാണ്. അതിന്റെ നന്ദിയുണ്ട് എനിക്ക്. എന്റെ സാറിനെ ചതിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇവിടെ എത്തുന്നത് വരെ നിന്നെ എനിക്ക് സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നീ ചതിച്ചത് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. കാരണം നീ ജെന്നിഫർ അല്ല, വിനീതയാണ്. വിനീതയോ? അതെ, നീ എത്ര മുഖം മറച്ചാലും എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നിന്നെ മുമ്പ് കണ്ടിട്ടുണ്ട് വിനീത. കൂടെ നിന്ന് നീ സാറിനോട് പ്രതികാരം ചെയ്യുകയായിരുന്നല്ലേ.
ജെനിഫർ, നീ വിനീതയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈശ്വരനായിട്ട് എന്നെ ഇവിടെ എത്തിച്ചു. കൃഷ്ണകുമാർ സാർ നിന്നെ നേരിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ടാ നിന്റെ തന്ത്രങ്ങൾ എളുപ്പത്തിൽ നടന്നത്. അനുപമയോടുള്ള പ്രതികാരം തീർക്കാൻ ജെനിഫറിന്റെ വേഷത്തിൽ നീ സാറിനോടൊപ്പം കൂടി. അദ്ദേഹത്തെ ചതിച്ച് ഒന്നുമില്ലാത്തവനാക്കി. ഒപ്പം സച്ചിനെയും. അവനിന്ന് സർവ്വതും നഷ്ടപ്പെട്ടവനാ. ഒരു കത്തനപ്പുറത്ത് നിന്ന് നീ കൃഷ്ണകുമാർ സാറിനെ സച്ചിനെയും ഈ നിലയിൽ എത്തിച്ചു. ഇല്ലേ വിനീത? ഞാൻ വിനീതയാണെന്ന് ഇയാൾ തിരിച്ചറിഞ്ഞു. ഉടനെ ഇയാൾ ഈ വാർത്ത കൃഷ്ണകുമാർ സാറിന്റെ ചെവിയിൽ എത്തിക്കും. അതോടെ എന്റെ പ്ലാൻ പൊളിയും. ഞാൻ പിടിക്കപ്പെടും, ജയിലിൽ പോകേണ്ടി വരും. എന്താ നീ ആലോചിക്കുന്നത്? രക്ഷപ്പെടാൻ എന്താ വഴിയെന്നാണോ? ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നീ വിനീതയാണെന്ന് ഞാൻ കൃഷ്ണകുമാർ സാറിനോട് പറയും. ഇപ്പൊ തന്നെ വിളിച്ചു പറയും. സാർ നേരെ ഇവിടെ എത്തും. നീ പിന്നെ എവിടെ ഉണ്ടാവും നിനക്ക് ഊഹിക്കാമല്ലോ. നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ല വിനീത. നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ല വിനീത. ഏത് സമയത്ത് കയറി വന്ന്? ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരായിരിക്കും? ഞാനിവിടെ താമസിക്കുന്നത് മറ്റാർക്കും അറിയില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? നിങ്ങളായിരുന്നോ? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വാ അകത്തേക്ക്. വാ
മേഡം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. ആ, നിങ്ങൾ ചെന്നൈ പോയി കാര്യം എന്തേ? ബോഡി വല്ല സംഘടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല മേഡം, കൃഷ്ണകുമാർ സാറിന്റെ രൂപസാക്ഷിയുള്ള ബോഡി കിട്ടിയില്ല. ഇത്രയും ദിവസം നിങ്ങൾ എന്തെടുക്കുമായിരുന്നു? ഞങ്ങള് പലരുമായിട്ടും ബന്ധപ്പെട്ടു, ഒരു രക്ഷയില്ല. എത്രയും വേഗം പറ്റിയൊരു ബോഡി കണ്ടെത്താം മേഡം. അങ്ങനെ ഒരു ബോഡി കണ്ടെത്തിയ ആ നിമിഷം നമുക്ക് സംഭവം തുടങ്ങാം. കൃഷ്ണകുമാർ സാറുമായി രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടെത്തി അങ്ങ് തട്ടിയാലോ? ഏ, അത് ശരിയാവില്ല. ഇതെന്താ മേഡം തറ ചോരടക്കുന്നത്? ഇതെന്താ മേഡം ഇത്? വരൂ. അപ്പോ മേഡം ഡെഡ് ബോഡി ഒപ്പിച്ചു അല്ലേ? നല്ല സമയത്താ കക്ഷി വന്ന് കയറിയത്. ബിസിനസ് പരമായ പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു, ഒന്നും രണ്ടും പറഞ്ഞ് വാക്കേറ്റമായി. ഒടുക്കം തലക്കിട്ടൊന്ന് ഞാൻ കൊടുത്തു, ആള് തീർന്നുപോയി. ഈ ബോഡി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ നിങ്ങൾ വന്ന്. കൊണ്ടുപോയിട്ടെ എവിടെങ്കിലും തള്ളു, തെളിവുകളൊന്നും ബാക്കി വെക്കരുത്. ഞാൻ നിങ്ങളെ വേണ്ട രീതി കണ്ടോളാം. മേഡം, നമ്മൾ തേടി നടന്നത് ഒരു ഡെഡ് ബോഡിയാണ്. അതിപ്പോ ദേ നമ്മുടെ കൺമുന്നിൽ കിടക്കുന്നു. ഈ ഡെഡ് ബോഡി എന്തിനു കൊണ്ടുപോയി കളയണം? നമുക്ക് ഇതുപയോഗിച്ചുകൂടെ? മേഡം ഒന്ന് സൂക്ഷിച്ചു നോക്ക്, ഇയാൾക്ക് കൃഷ്ണകുമാറിന്റെ അതേ രൂപമാണ്. മരണ നാടാൻ കളിക്കാൻ ഈ ഡെഡ് ബോഡി മതി മേഡം. ഇത് നമുക്ക് കാറിലിട്ട് കത്തിക്കാം. കത്തിക്കരിഞ്ഞ കൃഷ്ണകുമാറിന്റെ ജഡമാണെന്ന് വരുത്തി തീർക്കാം. ഒറ്റ നോട്ടത്തിൽ ഇദ്ദേഹം കൃഷ്ണകുമാറിനെ പോലെ തന്നെയുണ്ട്. ആലോചിക്കാനൊന്നുമില്ല മേഡം, ഇത് തന്നെ മതി. ഒരു നാടകം കളിക്കാൻ ഉദ്ദേശിച്ചത് ഒടുക്ക ഒരു കൊലപാതകത്തിലാ കലാശിച്ച്. മേഡം പേടിക്കാതെ, കൊലപാതകം നടന്നെന്നും ആരും അറിയാൻ പോകുന്നില്ല. ഇയാളീ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി പോയെന്ന് കരുതിയാ മതി. അപ്പോ ഇന്ന് രാത്രി ഈ ഡെഡ് ബോഡി വെച്ച് നമ്മൾ മരണ നാടകം ഒരുക്കുന്നു. തയ്യാറാണോ? തയ്യാറാണ്. ഓക്കേ, ഞങ്ങൾ ഏറ്റു മേഡം. മേഡം കൂടെ നിന്നാ മതി. ഡാഡി സച്ചിനോട് പറഞ്ഞല്ലോ
നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങൾ ഉടനെ തീരും. സച്ചിന്റെ കടം വീട്ടു നോക്കേ. ഇത്രയും വലിയൊരു തുക പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടും? എന്തുറപ്പില്ല ഡാഡി സച്ചിന് വാക്കു കൊടുത്തത്? ഡാഡി ആ കടം വീട്ടും മോളെ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീരും. എങ്ങനെയെന്നാ ഞാൻ ചോദിച്ചത്? അതൊക്കെ തീരും. ഡാഡി സച്ചിനെ സമാധാനിപ്പിക്കാനായി വെറുതെ പറഞ്ഞതാണോ? സച്ചിൻ ഇനി ഡാഡിയുടെ ആ വാക്കുകൾ പ്രതീക്ഷയായിരിക്കും നടക്കുക. ഹലോ. ഹലോ സർ, മരണനാടകം കളിക്കാൻ പറ്റിയ ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മുടെ പ്ലാൻ നടപ്പിലാക്കണം. ഇന്ന് തന്നെ വേണോ? അതെ, വൈകിയാൽ ബോഡി അഴുകാൻ തുടങ്ങും. തിരുനെൽവേലിയിൽ നിന്നാ സാറിന്റെ രൂപസാദൃശ്യമുള്ള ഡെഡ് ബോഡി കിട്ടിയത്. ബോഡിയുമായി അവരവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. നന്ദിത മുഖർജി തലസ്ഥാനം വിട്ടിട്ടില്ലെന്ന് ഉറപ്പിക്കാം. എനിക്ക് ഉറപ്പുണ്ട് സാബർ, അവർ നമ്മുടെ വലയിൽ വീഴും.